بسم الله الرحمن الرحيم. السلام عليكم ورحمه الله وبركاته. الحمد لله رب العالمين والعاقبه للمتقين ولا عدوان الا على الظالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد وعلى اله وصحبه اجمعين اما بعد. أعوذ بالله من الشيطان الرجيم سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير بريم الله ماره ഫലസ്തീൻ ഒരു നൂറ്റാണ്ടിലധികം കാലമായി മുസ്ലിം മനസാക്ഷിയിൽ വലിയ വേദനയും അതോടൊപ്പം ആശങ്കയും പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ചരിത്ര സംഭവമാണ് ലോകത്ത് നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചുമൊക്കെ വലിയ വായിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വൻ ശക്തികൾ വളരെ ആസൂത്രിതമായി ഗൂഢാലോചന നടത്തി ഒരു സമുദായത്തിൻ്റെ മണ്ണിൽ പറിച്ച് നട്ടിട്ടുള്ള ഒരു ശത്രു വിഭാഗമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിയർ ഓരോ വീട്ടിലെയും അടിച്ചുകൂട്ടിയ വേസ്റ്റുകൾ നാം എവിടെയെങ്കിലും കൊണ്ടുപോയി തള്ളുന്നത് പോലെ പാശ്ചാത്യ ലോകത്ത് പലപ്പോഴായി നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്ന ചില പ്രത്യേക രാജ്യങ്ങളിൽ കഠിനമായ മർദ്ദനത്തിനും പീഡനത്തിനും വിധേയമായിരുന്ന ഇസ്രായേലർ അവരെ കുടിയിരുത്താനും പുനരധിവസിപ്പിക്കാനും വൻ ശക്തികൾ ഗൂഢാലോചന നടത്തിയാണ് ഏകദേശം എഴുപത്തി നാല് ശതമാനത്തോളം മുസ്ലിങ്ങളും പത്ത് ശതമാനത്തോളം ക്രിസ്ത്യാനികളും കേവലം മൂന്ന് ശതമാനം മാത്രം ജൂതന്മാരുമുണ്ടായിരുന്ന ഫലസ്തീൻ മണ്ണിലേക്ക് ഒരു കുടിയേറ്റ യജ്ഞം ആരംഭിക്കുന്നത് അതിൻ്റെ ചരിത്രപരമായ കാര്യങ്ങളിലേക്ക് ഞാൻ വരാം ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ അർത്ഥത്തിലും നീതിക്കും സത്യത്തിനും വിരുദ്ധമായി മുസ്ലിം സമുദായത്തെ പൊതുവായും അറബ് സമൂഹത്തെ പ്രത്യേകിച്ചും വളരെ വില കുറച്ച് കണ്ട് അവരുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു അപകടമാണ് അതല്ലെങ്കിൽ ഒരു വിപത്താണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്നത് നിങ്ങൾക്കറിയാം ഇസ്രായേൽ ജനത എന്നും ആക്ഷേപ വിധേയമായിട്ടുള്ള ഒരു ജനതയാണ് വിശുദ്ധ അതിൽ ധാരാളമായി ആ ജനതയോട് ഉള്ള ഉപദേശങ്ങളുണ്ട് ആക്ഷേപങ്ങളുണ്ട് താക്കീതുകളുണ്ട് അതും ഞാനിവിടെ ആവർത്തിക്കുന്നില്ല യാബനി ഇസ്രായി ഖുറു അല്ലത്തി അലൈക്കും അഹദിക്കും ഇയായ ഫർഹബൂൻ ഇതൊക്കെ കുറു പരാമർശങ്ങളാണ് അവരെ ഉപദേശിക്കുകയാണ് നിങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് ചെയ്യുന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കണം പിക്കാരത്തിൻ്റെയും അനുസരണക്കേടിൻ്റെയും ഒരു വലിയ ചരിത്രം നിലനിൽക്കുന്ന ഒരു വർഗമാണ് ഇസ്രായേല് കുല്ലമാ ജാഹും റസൂലും ബിമാലാ തെഹ്വ അംഫുസുഹും ഫരീഖൻ കബുഹു വ ഫരീക്കൻ തക് വ ഫരീക്കൻ തക് എഹ്തുലൂൻ അപ്പോൾ അവർക്ക് ഇഷ്ടമില്ലാത്ത സന്ദേശങ്ങളുമായി പ്രവാചകന്മാർ വരുമ്പോഴെല്ലാം ആ പ്രവാചകന്മാർ വരെ കൊന്നുകളയാൻ അവർ ധിക്കാരം കാണിച്ചു പലരെയും അവർ നിഷേധിച്ചു തള്ളി മുസാ അലൈസ്ലാത്ത വസ്സലാമിൻ്റെ അള്ളാഹു നൽകിയ അനുഗ്രഹത്തിൻ്റെ മണ്ണും സെൽവയും അവരുടെ മേൽ വർഷിച്ചു കൊണ്ടിരുന്നപ്പോൾ അതൊന്നും പോരാ ഞങ്ങൾക്ക് സാധാരണ ഞങ്ങൾ കഴിക്കുന്ന ഗ്രാമീണ ഭക്ഷണങ്ങൾ വേണം ഉദലനാ റബ്ബക്ക യുഹറി ജില്ലനാ മിമ്മ തുമ്പിത്തില്ലാർ തുമബലിഹാവ് ഖിസ്സാ ഇഹാവ് ഭൂമിഹാവ് അതസിഹാവോ ബസലിഹ കാല അതസ്തപതിയിലദീഹു അതിനാ വില്ലദീഹു അഹയർ എഹ്ബി തൂ മിസ്റ ലക്കും മാ സഅൽതും അതുകൊണ്ട് അങ്ങോട്ടും ആ സമുദായത്തിൻ്റെ ദുര്യോഗത്തെയാണ് അള്ളാഹു സുബാനുത്തിൽ വരച്ച് കാണിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്കിതൊന്നും വേണ്ട ഞങ്ങൾക്ക് ചേമ്പും അതുപോലെ തന്നെ പയറും മധുമായുള്ള സാധനങ്ങളൊക്കെ കിട്ടിയാൽ മതി അങ്ങനെ നിരന്തരമായി പ്രവാചകന്മാരെ ബുദ്ധിമുട്ടിക്കുക അവരുടെ കൽപ്പനകളെ അനുസരിക്കാതിരിക്കുക നാട്ടിൽ കുഴപ്പമുണ്ടാക്കുക ഇങ്ങനെ ശീലിച്ച ഒരു സമുദായമായിട്ടാണ് ഈ വിഭാഗത്തെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് എന്നാൽ അള്ളാഹു അവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു ഏറ്റവും കൂടുതൽ പ്രവാചകന്മാരുടെ സാന്നിധ്യമുണ്ടായിരുന്നൊരു സമുദായമാണ് ആ സമുദായം എന്നാൽ അവർ ജീവിച്ചിരുന്ന ഫലസ്തീൻ നാട് അള്ളാഹു സുബാനുഹോ തല ഒരു അനുഗ്രഹീത നാടാക്കിയാണ് മാറ്റിയത് അവിടെയുള്ള വലിയവും സസ്യലതാദികളും ഫലവർഗ്ഗങ്ങളും അതുപോലെ തന്നെ മുസ്ലിം മനസ്സുകളിലുള്ള ആത്മീയമായ ആ സ്ഥലത്തോടുള്ള ബഹുമാനവും ഒക്കെ വളരെ ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ പ്രസിദ്ധമാണ് നബി നബിസല്ലാഹു അലൈവസ്ലം മക്കയിൽ നിന്ന് ബൈത്തുൽ മക്കദ്സിലേക്ക് യാത്ര ചെയ്ത ആ പ്രസിദ്ധമായ ഇസ്രാഹ് രാ പാരായണം രാത്രിയിലുള്ള സഞ്ചാരം അതുപോലെ തന്നെ മസറ റസൂറുല്ലാ സല്ലാഹു അലൈവിസ്ലം രാത്രി ആ ബൈത്തുൽ മഹദസിൽ നിന്ന് ആകാശലോകത്തേക്ക് കയറിപ്പോയ മെഹ്റാജ് എന്ന ചരിത്ര സംഭവം ഇതിനൊക്കെ സാക്ഷിയായ അമ്പിയാക്കന്മാരുടെ ഇമാമായി നബിസലാ അലൈവിസ്വല്ലം നമസ്കരിച്ച അങ്ങനെ വിശുദ്ധമായ ഒരു പ്രദേശമാണ് ഫലസ്തീൻ അല്ലെങ്കിൽ ബൈത്തുൽ മഹദീസ് വിശുദ്ധ ബുറഹാനിൽ തന്നെ ആ സംഭവത്തെക്കുറിച്ച് പരാമർശിച്ച് സൂറത്ത് ഉൽ ഇസ്രാൻ്റെ തുടക്കത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് സുബെഹാൻ അല്ലദീ അസറാബി അബിദിഹി ലൈലം മിനൽ അൽ മസ്ജിദുൽ ഹറാം ഇലൽ മസ്ജിദിൽ അക്സല്ലദി ബാറഖ്നാ ഹൗലഹു ലിൻ മിൻ ആയാഥിന ഇൻഹു അസമിയോ അൽ ബസീർ അപ്പോൾ അള്ളാഹു എത്ര പരിശുദ്ധൻ തൻ്റെ അടിമയെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്ക് രാത്രി സഞ്ചരിപ്പിച്ച അള്ളാഹു എത്ര പരിശുദ്ധൻ എന്തിനാണ് അല്ലി മിൻ ആയാത്തിന നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അടയാളങ്ങളെ ആ പ്രവാചകന് അലൈഹി അലൈവലമേക്ക് കാണിച്ചു കൊടുക്കുന്നതിന് അള്ളാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ് അപ്പോൾ ആ ചരിത്ര പരാമർശത്തെ പിന്നെയും ബനു ഇസ്രായേൽ സമുദായത്തിൻ്റെ നാശത്തെക്കുറിച്ചും അവർ ഭൂമിയിലുണ്ടാക്കുന്ന കുഴപ്പങ്ങളെക്കുറിച്ചും അത് മൂർധന്യാവസ്ഥയിലെത്തുമ്പോൾ ശത്രുക്കളെ അവരുടെ മേൽ അള്ളാഹു അധികാരം കൊടുക്കുന്നതിനെക്കുറിച്ചും പിന്നീട് വീണ്ടും ആ ശത്രുക്കളിൽ നിന്ന് അവർക്ക് വിജയം കൊടുത്ത് അനുഗ്രഹങ്ങൾ കൊടുത്ത് അവരെ സംരക്ഷിക്കുമ്പോൾ വീണ്ടും അവർ കുഴപ്പത്തിൽ ചെന്ന് ചാടുന്നതുമൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓ ഖൈനായില ബനീസ് ലത്തുസീദ് മറത്തീന ഒലുബം ഖബീറുഹു അലൈക്കും ബസിൻ ഷദീദ് ഖിലാല ദിയാരി ദിയാരി സുമ്മർ അധദിനാലക്കുംൽർറഥ അലൈഹി വ അംദദിനാഖുംബി അംവാലിം വനീന ബജ അല്ലാക്കും അക്സർ അനഫീറ ഇതൊക്കെ അവരുടെ ഇടയിൽ നടന്ന ആ സംഭവങ്ങളെ സൂചിപ്പിക്കുന്ന ഈ ഇസ്രായേൽ വർഗ്ഗത്തിന് ഉണ്ടായ ചരിത്ര സംഭവങ്ങളാണ് വിവരിക്കുന്നതൊക്കെ പലപ്പോഴും പല കാലഘട്ടങ്ങളിലായി പലരാൽ അതീശത്വത്തിന് വിധേയമാവുകയും അങ്ങനെ അടിമകളാക്കപ്പെടുകയും പിന്നെ പടച്ചവൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടി സ്വതന്ത്രരായി തീരുകയും ധാരാളക്കണക്കിന് അനുഗ്രഹങ്ങളും ഭൗതിക സൗകര്യങ്ങളും അല്ലാഹു നൽകുമ്പോൾ വീണ്ടും ധിഖാരികളായി മാറുകയും അപ്പോൾ വേറെ ഒരു വിഭാഗം ശത്രുക്കളെ അവരുടെ മേൽ അള്ളാഹു അതീശത്വം കൊടുത്ത് ഇവർ വീണ്ടും അടിമകളായി തീരുകയും പിന്നെയും അവർക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിച്ച് അവർ നേരായ വഴിയിലേക്ക് അല്പം ചിന്തിച്ച് മടങ്ങുമ്പോൾ അവർക്ക് വീണ്ടും അവരുടെ ഔദാര്യവും അവരുടെ ഔന്നിത്യവും അവരുടെ പ്രതാപവും തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ കുറേ പരാമർശമുണ്ട് പക്ഷെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്മാരുടെ മഹജരാണത് എന്ന് പറഞ്ഞാൽ അവർ പ്രവാചകന്മാരായ ധാരാളക്കണക്കിന് ആളുകൾ ജീവിച്ച ഒരു സ്ഥലമാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവരൊക്കെ പലായനം ചെയ്ത സ്ഥലമാണ് ഫലസ്തീൻ ഈസാ നബി അലൈ സ്വലാത്തു വസ്സലാം ജൻ ജനിച്ച സ്ഥലമാണ് ഫലസ്തീൻ മറിയം അലി സ്വലാത്തു വസ്ലാം അവിടെ ജക്കിരിയാ അലൈസ്ലാത്തു വസ്സലാം യഹിയ അലൈഹി സ്വലാത്തു വസ്സലാം അതുപോലെ തന്നെ ദാവൂദ് നബി സുലൈമാൻ നബി അലിഹിം വസ്സലാത്തു വസ്സലാം ഇങ്ങനെ ധാരാളക്കണക്കിന് അമ്പിയാക്കന്മാരുടെ പാദസ്പർശമേറ്റ അവരെല്ലാം ജീവിച്ച പ്രബോധന പ്രവർത്തനങ്ങൾ ദൗത്യങ്ങൾ നിർവഹിച്ച ഒരു ഭൂമിയാണ് പലസ്തീൻ അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ചരിത്രം ബി സി മൂവായിരത്തോളം വരുന്ന പിറകോട്ട് പോകുന്ന ചരിത്രമാണ് ആ കാലഘട്ടങ്ങളിലെ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഫലസ്തീൻ എന്ന് പറയുന്നത് ചരിത്രത്തിൽ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് അത് കൻ കൻആൻ എന്ന് പറഞ്ഞാൽ അറബ് വംശത്തിൻ്റെ മുമ്പുള്ള അതായത് കുറേശികളുടെ മുമ്പുള്ള അവരുമായി വേരോട്ടമുള്ള ഒരു വിഭാഗമാണ് കൻ ആ വിഭാഗത്തോളം എത്തിപ്പെടുന്ന ഒരു വർഗത്തിൻ്റെ വാസസ്ഥലമായിരുന്നു ആ ഫലസ്തീൻ എന്നാണ് ചരിത്രം പറയുന്നത് അപ്പോൾ അതുകൊണ്ട് വിശ്വാസികളായ ആളുകളും അള്ളാഹുവിൻ്റെ അടിമകളുമായ ഒരു വിഭാഗം ജീവിച്ച മുസ്ലിങ്ങൾക്ക് വള വളരെയധികം ആധിപത്യം ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് ഈ ഫലസ്തീൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ഫലസ്തീൻ എന്ന രാജ്യം എത്രയോ കാലങ്ങളായി നിലനിൽക്കുമ്പോൾ അവിടെയൊന്നും ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ചിത്രത്തിലേ ഇല്ല അപ്പോൾ വളരെ അടുത്തായി ശ്രദ്ധയിൽപ്പെട്ട ഒരു വീഡിയോ ക്ലിപ്പ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ലോകത്തിലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട അറ്റ്ലസ് അറ്റ്ലസ് എന്ന് പറഞ്ഞാൽ ലോ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെയും മാപ്പുകൾ അടങ്ങുന്ന റെക്കോർഡ് ആ റെക്കോർഡിൽ ഈ മധ്യ പൗരസ്ത്യ ദേശത്തിൻ്റെ കാര്യങ്ങൾ കാണിക്കുമ്പോൾ അതിൽ ആ ഫലസ്തീൻ എന്ന രാജ്യമേ ഉള്ളൂ അവിടെ ഇസ്രായേലില്ല പിന്നെ എന്താണ് ഇവിടെ പ്രശ്നം സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവിടെ ഫലസ്തീനികളായിട്ടുള്ള സാധാരണ കർഷകരും സാധാരണക്കാരുമായ ആളുകൾ അവർക്കിടയിൽ കുറച്ച് ജൂതന്മാരും ജീവിച്ചിരുന്നു അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങളിലും പാശ്ചാത്യ രാജ്യങ്ങളിലുമൊക്കെ വളരെയധികം മർദ്ദനത്തിന് വിധേയമായി സ്വയം കയ്യിരിപ്പ് കൊണ്ടും ഒരു സമുദായം എന്ന നിലയ്ക്ക് അവരുടെ ദ്രോഹങ്ങളുമൊക്കെ ആയിരിക്കണം അതിന് കാരണം അപ്പോൾ അങ്ങനെയുള്ള ഒരു ജനതയെ കുടിയിരുത്താൻ ആവശ്യമായ ഒരു പ്രദേശം എന്ന നിലക്കാണ് വളരെ നിർഭാഗ്യരെന്ന് പറയട്ടെ ഈ ഫലസ്തീൻ അതിന് ഇരയാക്കപ്പെട്ടത് ഈ ഫലസ്തീൻ അടങ്ങുന്ന പ്രദേശം ഭൂപ്രദേശം ഓട്ടോമൻ ഖിലാഫത്തിൻ്റെ അധീനതയിലായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴിൽ നിലവിൽ വരികയും ഒന്നാം ലോകമഹായുദ്ധത്തോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങുകയും ചെയ്ത ഓട്ടോമൻ ഭരണകൂടത്തിൻ്റെ കീഴിലായിരുന്നു ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം അപ്പോൾ ഈ ഓട്ടോമൻ ചക്രവർത്തിവാദങ്ങൾക്കറിയാം അവർ കടുത്ത സൂഫികളായിരുന്നു നമ്മുടെ സെലഫികളോട് വലിയ വിരോധമുള്ള അതുപോലെയുള്ള ഒരു കടുത്ത യാഥാസ്ഥിക വിഭാഗമായിട്ടാണ് ചരിത്രത്തിൽ ഓട്ടോമന്മാർ അറിയപ്പെടുന്നത് ഇപ്പോൾ ഇവർ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ ഇവരുടെയൊക്കെ ഭരണകൂടത്തിന് പല വിധത്തിലുള്ള ദൗർബല്യങ്ങളും വന്നു പല വിധത്തിലുള്ള ശത്രുക്കളുടെ ആക്രമണങ്ങളും അവർക്ക് നേരിടേണ്ടി വന്നു ആ സന്ദർഭത്തിലെല്ലാം ബാഹ്യശക്തികൾ പ്രത്യേകിച്ച് ബ്രിട്ടൻ അതുപോലെ തന്നെ ഫ്രാൻസ് പോലെയുള്ള ബാഹ്യ ശക്തികൾ സ്വാധീനിച്ച് കുറേ ജൂതന്മാരെ ഈ പ്രദേശത്തേക്ക് കുടിയിരുത്തി ഞാൻ പറഞ്ഞല്ലോ മൂന്ന് ശതമാനം വെറും കേവലം മൂന്ന് ശതമാനം ജനസംഖ്യയിൽ ആയിട്ടുള്ള പരമ്പരാഗതമായി ഫലസ്തീനിൽ ഉള്ള ആ ജൂതന്മാർ കേവലം ഏതാനും വർഷങ്ങൾ കൊണ്ടാണ് അത് പതിനായിരവും പിന്നെ അമ്പതിനായിരവും പിന്നെ ലക്ഷവും പിന്നെ ലക്ഷങ്ങളുമായി അവിടെ ജൂതന്മാരുടെ ജനസംഖ്യ പെരുകുന്നത് അതിനുള്ള നിമിത്തങ്ങളെല്ലാം സംഭവിച്ചത് ഈ ചരിത്രത്തിൽ പറയുന്നത് ഓട്ടോമന്മാർ ചില സൗകര്യങ്ങൾ അതിന് ചെയ്തു കൊടുത്തു ജൂതന്മാരെ സ്വീകരിക്കുകയും അവർക്കാവശ്യമായ അതിന് ഇസ്തീത്താൻ എന്ന് അറബിയിൽ പറയും സെറ്റിൽമെൻറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും അപ്പോൾ ഇവർക്ക് താമസിക്കാൻ ആവശ്യമായ ഭൂമി വളരെ നിസ്സാരമായ ചിലപ്പോൾ വില കൊടുത്തും ചിലപ്പോൾ വില കൊടുക്കാതെയും ചരിത്രത്തിൽ പറയുന്നത് പതിനേഴ് ഡോളർ എന്നാണ് പതിനേഴ് ഡോളറിന് ഒരു പ്രദേശമൊന്നായിട്ട് വാങ്ങി അവിടെ താമസിക്കുക അജ്ഞരായ വിദ്യാഭ്യാസ സമ്പന്നരല്ലാത്ത പ്രത്യേകിച്ച് ലോക വിവരങ്ങളൊന്നുമില്ലാത്ത അറബികളായ സാധുക്കളെ പറഞ്ഞ് പറ്റിച്ച് അവരുടെ ഇടയിൽ താമസിച്ച് പിന്നെ അവരെ കുത്തി അവിടെ കൃഷികളും അതുപോലെ തന്നെ കച്ചവടങ്ങളും അതുപോലുള്ള ഭൗതിക കാര്യങ്ങളുമൊക്കെ ജൂതന്മാർ ഉയർത്തിയെടുക്കുകയും വളരെ ശക്തമായ സമ്മർദ്ദത്തിലൂടെ ഇവരെ പിന്നെ അറബികളെ അവർ ഞെരിക്കുകയും ചെയ്തു അവസാനം ഒരു ജീവിതത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സ്വന്തം വീടും നാടുമൊക്കെ വിട്ടിറങ്ങേണ്ട ഒരു പരിസ്ഥിതിയിലേക്ക് പലസ്തീനികളെ അവർ നിർബന്ധിച്ചു യഥാർത്ഥത്തിൽ ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മെയ് പതിനാലാം തീയതിയാണ് ജൂതരാജ്യം നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് പതിനാലാം തീയതി അതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി എട്ട് വരെ നടന്ന ലോക രണ്ടാം ലോകമഹായുദ്ധം ആ രണ്ടാം ലോകമഹായുദ്ധത്തോടുകൂടി സാമ്രാജ്യ ശക്തികളെല്ലാം അതിൻ്റെ മുമ്പായി രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മുതൽ ഓട്ടോമൻ സാമ്രാജ്യം തകരാറായപ്പോൾ ആ രാജ്യത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തത് ബ്രിട്ടനാണ് അപ്പം അന്ന് ലോകമഹായുദ്ധത്തിൽ പല കക്ഷികളുടെയും ഭാഗമായിരുന്ന രാജ്യങ്ങളൊക്കെ സ്വതന്ത്രമായി അറബ് രാജ്യങ്ങളൊക്കെ സ്വാതന്ത്ര്യം നേടി അവിടെയൊക്കെ ബ്രിട്ടീഷ് കോളനികളായിരുന്നു ഇവിടെ ഈ കുവൈത്ത് അടക്കം ബ്രിട്ടീഷ് കോളനി ആയിരുന്നു അതിൽ നിന്നെല്ലാം അവരൊക്കെ സ്വാതന്ത്ര്യം നേടി പക്ഷെ നാല് രാജ്യങ്ങൾ അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തില്ല നേരെ മറിച്ച് അത് കോളനികളായി തന്നെ നിന്നു ഒന്ന് ലെബനോൺ മറ്റൊന്ന് ഈജിപ്ത് മൂന്നാമത്തേത് ഫലസ്തീൻ നാലാമത്തേത് ജോർദാൻ അതിൽ ജോർദാനിൻ്റെയും ഫലസ്തീനിൻ്റെയും അധികാരം ബ്രിട്ടനും അതുപോലെ തന്നെ ഈജിപ്തിൻ്റെയും ലബനോണിൻ്റെയും അധികാരം ഫ്രാൻസും അവർ തമ്മിൽ ഒരു ഗൂഢാലോചന നടത്തി ഈ രണ്ട് രണ്ട് രാജ്യം ഈജിപ്തെടുത്തു പിന്നെ ബ്രിട്ടൻ എടുത്തു രണ്ട് രാജ്യം ജോർഡാനെടുത്തു അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തില്ല അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രിട്ടന് അന്ന് ഇന്ത്യയിൽ അതിൻ്റെ കോളനി വാഴ്ച നടക്കുന്ന കാലഘട്ടമാണ് ധാരാളക്കണക്കിന് വിഭവ സമ്പത്തുകൾ കട്ട് കൊണ്ടുപോകുന്ന സമയമാണ് അപ്പോൾ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോകുന്ന ചരക്കുകൾ സൂയസ് കനാലിലൂടെ യാതൊരു അപകടവും ഭയപ്പെടാതെ ബ്രിട്ടൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ അവരുടെ കയ്യിൽ അധികാരം നിലനിൽക്കണം ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ജോർദാനിനെയും ഫലസ്തീനിനെയും കാരണം അതിലൂടെയാണ് സൂയസ് കനാൽ കടന്നു പോകുന്നത് അപ്പം അതുകൊണ്ട് ആ രണ്ട് രാജ്യങ്ങളെയും അവരും അതിന് പങ്കുപറ്റുകാരായിട്ട് ഫ്രാൻസ് ഈജിപ്തിൻ്റെയും ലബനോണിൻ്റെയും അധികാരം ഏറ്റെടുത്തു അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തില്ല ഈ കോളനിയായി വാഴുന്ന സന്ദർഭത്തിലാണ് വീണ്ടും ഈ കാലഘട്ടത്തിൽ ധാരാളക്കണക്കിന് ജൂതന്മാർ ഈ ഫലസ്തീൻ പ്രദേശത്തേക്ക് വന്നുപെട്ടു അന്നൊന്നും ഇത്രയധികം ഫലസ്തീനികൾ ഇതിന് ബോധവാന്മാരായിരുന്നില്ല ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ചരിത്രം പറയുന്നത് അവർ അവസാന കാലത്ത് അബ്ദുൽ ഹമീദ് ചക്രവർത്തി അയാളാണ് ഏറ്റവും അവസാനമായി ഭരണത്തിലുണ്ടായിരുന്ന ആൾ ധാരാളക്കണക്കിന് ജൂതന്മാരെ കൊണ്ടുവരികയും അവർക്ക് താമസ സൗകര്യം ഏർപ്പെടുത്തുകയും വല്ല നിലക്കുള്ള ഭൗതിക സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്ത ചരിത്രമാണ് അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ കാണുന്നത് ആ നിലക്കും യൂതന്മാരെ സ്വീകരിച്ച് അവരുടെ സഹോദരന്മാരായി കണ്ട് അവർക്ക് വീടും സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത ഒരു പാരമ്പര്യമുള്ള മുസ്ലിംകളെയാണ് യഥാർത്ഥത്തിൽ ഈ രൂപത്തിൽ ഇന്ന് ഇസ്രായേൽ കൊന്നു നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ ഈ രണ്ടാം കൂടി സാമ്രാജ്യ ശക്തികളെല്ലാം പിൻവാങ്ങി സന്ദർഭത്തിൽ ഒന്നാം ലോകമഹായുദ്ധം കഴിഞ്ഞ് രണ്ടാം ലോകമഹായുദ്ധത്തോടനുബന്ധിച്ചാണ് നമ്മുടെ യു എൻ നിലവിൽ വരുന്നത് അൻ ഐക്യരാഷ്ട്രസഭ നിലവിൽ വരുന്നത് ഈ ഐക്യരാഷ്ട്രസഭയുടെ മുമ്പിൽ വന്ന പ്രധാനപ്പെട്ട ആദ്യത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന് ഇസ്രായേലിൻ്റെ നിലനിൽപ്പായിരുന്നു ഫലസ്തീനികളുടെ അവകാശങ്ങളോ ഒന്നുമല്ല ഇസ്രായേലിൻ്റെ നിലനിൽപ്പ് അങ്ങനെ വൻ ശക്തികൾ സമ്മർദ്ദം ചെലുത്തി യു എൻ ഒരു പ്രമേയം പാസ്സാക്കി എന്താ പ്രമേയം ഇസ്രായേൽ രാജ്യം സ്ഥാപിക്കണം ആ ഇസ്രായേൽ രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി പക്ഷേ അതിൽ വളരെ സമർത്ഥമായി അവർ പറഞ്ഞു രണ്ട് രാജ്യവും സ്ഥാപിക്കാം ഇസ്രായേൽ എന്ന് പറയുന്നൊരു രാജ്യം അതും സ്ഥാപിക്കാം അതുപോലെ തന്നെ ഫലസ്തീൻ എന്ന് പറയുന്നൊരു രാജ്യം സ്ഥാപിക്കാം അത് രണ്ടും അവർ ബാഹ്യമായി സമ്മതിച്ചു അങ്ങനെ ഫലസ്തീൻ ഭാഗിക്കാൻ തീരുമാനിച്ചു അപ്പോൾ അൻപത്തി ആറ് ശതമാനം ഭൂമിയും മുപ്പത്തിമൂന്ന് ശതമാനം വരുന്ന ജൂതന്മാർക്കും നാൽപ്പത്തി ശതമാനം ഭൂമി ബാക്കി വരുന്ന അറബികൾക്കുമായി ഭാഗിച്ചു ഈ ഭാഗം തന്നെ അനീതിയാണ് കാരണം ജൂതന്മാർക്ക് കൊടുത്ത സ്ഥലം ഒന്നായി ഒന്നിച്ചു കിടക്കുന്ന പ്രദേശമാണ് നിങ്ങൾ മാപ്പിൽ കണ്ടാൽ നിങ്ങൾ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കി ഞങ്ങൾക്ക് കാണാം അവരുടെ ഭൂമി ഒന്നായി കിടക്കുന്നതാണ് പലസ്തീനികൾക്ക് കൊടുത്ത ഭൂമി ആണ് ഒന്നിച്ചു കിടക്കുന്ന ഒരു സ്ഥലമല്ല ഇപ്പോൾ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം അതിൻ്റെ അധികാരം അന്ന് അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ കൊടുത്തിരുന്നത് ഈജിപ്തിനാണ് ഗാസയുടെ അഡ്മിനിസ്ട്രേഷൻ കൊടുത്തിരുന്നത് യഥാർത്ഥത്തിൽ ജോർദാനാണ് ഇങ്ങനെ രണ്ട് രാജ്യങ്ങളുടെ അഡ്മിനിസ്ട്രേഷനിൽ ഈ ഗാസയും അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്കും അന്ന് നിലനിർത്തി എന്നാൽ ഇസ്രായേലിന് പരമാധികാര സ്വതന്ത്ര രാജ്യം എന്ന പദവി കൊടുത്തപ്പോൾ ഇസ്രായേലിന് അത് കൊടുത്തില്ല അതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് രണ്ട് രാജ്യം വേണമെന്നും രണ്ടു പേർക്കും തുല്യമായ അവകാശം കൊടുക്കാമെന്നും രണ്ടും സ്വതന്ത്ര രാജ്യം വേണമെന്നും എന്നൊക്കെയാണ് പരസ്യമായി പറഞ്ഞിരുന്നത് എന്നാൽ വസ്തുതകളുമായി ഒന്നിച്ചു നോക്കുമ്പോൾ ഇവർക്ക് വെറും ഒരു ഓട്ടോണമസ് ഭരണമാണ് കൊടുത്തത് സ്വതന്ത്ര രാജ്യമല്ല നമ്മൾ എന്നാൽ അതിൽ പ്രതിഷേധമുണ്ടായിരുന്ന ലോകത്തിലെ നൂറ്റി മുപ്പത്തി അഞ്ച് രാജ്യങ്ങൾ യു എൻ രജിസ്റ്റേഡ് ആയിട്ടുള്ള നൂറ്റി മുപ്പത്തി രാജ്യങ്ങൾ ഫലസ്തീന സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ച് അവർക്ക് എംബസികൾ സ്ഥാപിച്ചു അതുപോലെ തന്നെ അംബാസിഡർമാരെ ഫലസ്തീൻ അംബാസിഡർമാരുണ്ടായ രാജ്യങ്ങളിലൊക്കെ ഇന്ത്യ അടക്കം ഇന്നിപ്പോൾ പല ഇസ്രായേലിനോടാണ് കൂറ് പ്രഖ്യാപിച്ച നമ്മുടെ പ്രധാനമന്ത്രി ഉണ്ടല്ലോ ആ ഇന്ത്യ അടക്കം ഫലസ്തീനിന്ന് എംബസി അനുവദിക്കുകയും അതുപോലെ തന്നെ ഒരു പരമാധികാര രാജ്യമായി അതിനംഗീകരിക്കുകയും ചെയ്ത നൂറ്റി മുപ്പത്തഞ്ച് രാജ്യങ്ങളിലൊന്നാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ എന്ന് പറയുന്നത് ആ ഇന്ത്യൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ഈ രാജ്യം വളരെയധികം പരമാധികാരമുള്ള ഒരു സ്വതന്ത്ര രാജ്യമായി നിലവിൽ വരികയും അതേ സ്ഥാനത്ത് ഫലസ്തീനികൾക്ക് ഒരു സ്വതന്ത്ര രാജ്യമായി നിലനിൽക്കാനുള്ള അവകാശം അടിയിൽ നിന്ന് കാർപ്പറ്റ് വലിച്ച് അവർ വഞ്ചനയിൽ ഉൾപ്പെടുത്തി ചതിച്ച് അവർക്ക് കേവലം നിലനിൽക്കുവാനുള്ള ഒരു കുറേ കഷ്ണങ്ങൾ കൂടി ചേർന്ന ഏതാനും ഭൂമിയും മാത്രമാണ് കൊടുത്തത് പിന്നെയാണ് നിങ്ങളെപ്പോൾ പറഞ്ഞു കേൾക്കുന്ന സിയോണിസം എന്ന് പറയുന്ന കടുത്ത തീവ്രവാദ ഗ്രൂപ്പ് നമ്മുടെ നാട്ടിലെ ആർ പോലെ അപ്പത് ജൂത ദേശീയതയുടെ ഏറ്റവും ക്രൂരന്മാരായ ആളുകളാണ് സിയോണിസ്റ്റുകൾ അത് ചരിത്രത്തിൽ പരിശോധിച്ചാലറിയാം അപ്പോൾ തിയോഡോർ ആർസിലെന്ന് പറയുന്ന ഒരു തീവ്ര ജൂതൻ ഇസ്രായേലിലെ ഒരു മലയിൽ ഒരു പ്രത്യേക ക്യാമ്പ് സംഘടിപ്പിച്ച് ഒരു ജൂത ദേശീയതയ്ക്ക് വേണ്ടിയുള്ള സിയോണിസം ഉണ്ടാക്കി ആ മലയുടെ പേരാണ് സിയോൺ ആ സിയോണിൽ മീറ്റിംഗ് കൂടി അവിടുന്ന് രൂപീകരിക്കപ്പെട്ട ഒരു തീവ്രവാദ ഗ്രൂപ്പായതുകൊണ്ടാണ് സിയോണിസം എന്ന് പേര് പറയുന്നത് ആ സിയോണിസത്തിൻ്റെ ജൂതനല്ലാത്ത മറ്റൊരു വർഗത്തെയും അവർ അംഗീകരിക്കുന്നില്ല ജൂതവർഗത്തിന് പരമാധികാരമുണ്ടാകണമെന്നും അത് എന്നും ഒരു മേൽക്കോയ്മുള്ളവരായിരിക്കണമെന്നും അങ്ങനെയുള്ള കുറുവാണ് പറയണത് കൂനു ഹൂതൻ എസാറ കൂനു ഹൂതൻ ഔ നെസാറ തീർത്തതു ഇതവരുടെ വാദമാണ് നിങ്ങളെ ജൂതന്മാരോ ക്രിസ്ത്യാനികളോ ആയിക്കോളി ഞങ്ങൾ രക്ഷപ്പെടും അതേ അതേപ്രകാരം തന്നെ ലയ്യത്ത് ഹുല ജന്നത്ത് ഇല്ലാമൻ കാന ഹൂതൻ്റെ ഒന്നു സാറ സ്വർഗ്ഗത്തിൽ ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ അത് ഒന്നുകിൽ നിങ്ങൾ ജൂതനാവണം അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആകണം എന്നാലേ സ്വർഗത്ത് കടക്കുകയുള്ളൂ അതൊക്കെ അവരുടെ വാദങ്ങളാണ് കുറാനിൽ ഇതേ ഒരു സ്വഭാവം ചരിത്രപരമായി അവർ ഇങ്ങനെ നിലനിർത്തിപ്പോരുകയാണ് അടിസ്ഥാനത്തിൽ ഈ സിയോണിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടകൾ കടുത്ത ജൂത ദേശീയത പ്രചരിപ്പിക്കുകയും ജൂതരാജ്യത്തിൻ്റെ പരമാധികാരം അടിച്ചു ഉറപ്പിക്കുകയും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് അതിൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കുകയും മുസ്ലിങ്ങളെ കുടിയിറക്കുകയും ചെയ്യലാണ് വളരെ ആസൂത്രിതമായി അതിന് പാശ്ചാത്യ ശക്തികൾ അവർക്ക് വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി പണത്തിന് പണം കൊടുത്തു ആയുധത്തിന് ആയുധം കൊടുത്തു സൈന്യങ്ങളെ വായ്പ കൊടുത്തു ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ആ ശക്തികൾ അതിനേൾക്കാണ് നമ്മുടെ ഏറ്റവും ചരിത്ര പ്രസിദ്ധമായ ഹോളോ കോസ്റ്റ് വരുന്നത് ഹോളോ കോസ്റ്റ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാവും ലക്ഷക്കണക്കിന് ജൂതന്മാരെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ കൊണ്ടുപോയി കൊന്നുകളയുക അവരെ കടുത്ത പീഡനങ്ങൾക്ക് വിധേയമാക്കുക ജർമ്മനിയിലെ ലോകപ്രശസ്ത സ്വച്ഛാധിപതിയായ ഹിറ്റ്ലർ ചെയ്ത പണിയാണ് അതാണ് ഹോളോകോസ്റ്റ് എന്ന് പറയുന്ന സംഭവം അപ്പോൾ അങ് അന്ന് ധാരാളക്കണക്കിന് ജൂതന്മാർ കൊല്ലപ്പെട്ടപ്പോൾ അവർ പ്രാണരക്ഷാർത്ഥം പാശ്ചാത്യ രാജ്യങ്ങൾ സ്വിറ്റ്സർലാൻഡിലേക്ക് അതുപോലെ തന്നെ തൊട്ടടുത്ത ബ്രിട്ടണിലേക്ക് നെതർലാൻഡിലേക്ക് ഹോളണ്ടിലേക്ക് ഇങ്ങനെയൊക്കെ അവർ പലായനം ചെയ്തു ഈ അഭയാർത്ഥികളായി ചെന്ന ഈ ഫല ഈ ഇസ്രായേലിയർ അവർ ഈ നാടിനൊക്കെ പ്രത്യേകിച്ച് പോ മദ്യപൊരു സ്വദേശത്ത് ഫലസ്തീൻ്റെയോട് ആക്രമിച്ച് പിടിച്ച് കൊള്ള ചെയ്ത ഒരു ഭൂമി അതവർക്കുള്ളപ്പോൾ അവർ അവിടെ നിന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വേസ്റ്റ് ഒഴിവാക്കുകയാണ് അവരുടെ അടുക്കൽ പ്രശ്നമാകാൻ സാധ്യതയുള്ള ഈ യുവതന്മാരെ അവർ തന്ത്രപരമായി ഓരോ സംഘത്തെയും സംഘത്തെയും ഇങ്ങനെ വളരെ കൂട്ടം കൂട്ടമായി ഈ പ്രദേശത്തേക്ക് കയറ്റി അയച്ചു കൊണ്ടിരുന്നു ഇവർ വരുന്നതിനനുസരിച്ച് കൂടുതൽ പ്രദേശത്തേക്ക് സെറ്റിൽമെൻറ്റുകൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അറബികളുടെ ഭൂമി അത് ഒന്നുക്കിൽ നിസ്സാരമായ വിലക്ക് കൈവശപ്പെടുത്തുക അതല്ലെങ്കിൽ വീഷണിയിലൂടെ കൈവശപ്പെടുത്തുക അതല്ലെങ്കിൽ അക്രമത്തിലൂടെ കൈവശപ്പെടുത്തുക ഇങ്ങനെ അവിടെയൊക്കെ ഇവരുടെ കുടിയേറ്റ പ്രദേശങ്ങളാക്കി മാറ്റി അവസാനം അവർ ഈ രണ്ട് രാജ്യങ്ങൾ അംഗീകരിക്കപ്പോൾ പൊത്ത ജൂഎനിനെ സംബന്ധിച്ചിടത്തോളം അവിടെയൊക്കെ പരസ്യമായുള്ള വെച്ചാൽ രണ്ട് രാജ്യവും നിലനിൽക്കണം ഇസ്രായേലുകൾക്ക് അതിൻ്റെ അവകാശമുള്ള രാജ്യവും വേണം ജൂതന്മാർക്ക് ഇസ്രായേൽ അധികാരം വേണം എന്നാൽ ജെറൂസലം എന്ന് പറയുന്നത് എല്ലാവർക്കും പുണ്യകരമായൊരു സ്ഥലമാണ് ജൂതന്മാർക്ക് അവിടെ ഒരു മതിലുണ്ട് അവിടെ എന്തൊക്കെയോ അദൃശ്യമായ ശക്തികളും കാര്യങ്ങളുമുള്ള ഒരു സ്ഥലമാണെന്ന് അവരുടെ വപ്പ് അവർ വളരെയധികം ഒരു സ്ഥലമാണ് ജെറൂസലം ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അത് യേശു ക്രിസ്തു കുരിശിൽ തറക്കപ്പെട്ട സ്ഥലമാണ് അതുകൊണ്ട് അതിലും അവർക്ക് വളരെയധികം പ്രാധാന്യമുള്ള സ്ഥലമാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒന്നാമത്തെ കിബിലയും അതുപോലെ തന്നെ മൂന്ന് പുണ്യസ്ഥലങ്ങളിൽ മസ്ജിദുൽ അക്സ എന്ന് പറയുന്ന പുണ്യസ്ഥലം സ്ഥിതി ചെയ്യുന്ന സ്ഥലവുമാണ് അപ്പോൾ അതുകൊണ്ട് മൂന്ന് വിഭാഗത്തിനും പ്രാധാന്യമുള്ളത് കൊണ്ട് അതൊരു ഇൻറ്റർനാഷണൽ ഒരു രാജ്യത്തിനും പ്രത്യേകിച്ച് അവകാശമില്ലാത്ത ഒരു രാജ്യാന്തര സമൂഹത്തിൻ്റെ സംരക്ഷണത്തിൽ എല്ലാ രാജ്യങ്ങളുടെയും സ്വാധീനമുള്ള എന്നാൽ പ്രത്യേകിച്ച് ഒരു രാജ്യത്തിന് ഉടമസ്ഥാവശമല്ലാത്ത സ്ഥലമാക്കാം എന്ന ഒരു തീരുമാനമാണ് അന്ന് യു എൻ മുമ്പിൽ വെച്ചത് അപ്പോൾ അങ്ങനെയുള്ള പല വഞ്ചനകളിലൂടെയും ഈ സ്ഥലം അന്യാധീനപ്പെട്ടു പോവുകയും പിന്നീട് നമ്മൾ കാണുന്നത് ഈ ക്രമേണ 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 പാവപ്പെട്ട ഈ ഫലസ്തീനികളുടെ ഭൂമി കയ്യേറി എണ്ണം കൂട്ടി എന്നിട്ട് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ജൂൺ മാസം അഞ്ചാം തീയതിയാണ് സിക്സ് ഡേ വാർ ആരംഭിക്കുന്നത് സിക്സ് ഡേ വാർ കേട്ടുണ്ടാവും ചരിത്രത്തിൽ വറബികൾക്ക് വലിയ പരാജയം ഉണ്ടാക്കുകയും കാരണം ആ യുദ്ധത്തിൽ പലരും പങ്കാളികളായിരുന്നു ഈജിപ്ത് പങ്കാളിയാണ് ജോർഡാൻ പങ്കാളിയാണ് ലെബനോൺ പങ്കാളിയാണ് അതുപോലെ തന്നെ പിന്നെ ഇവരെയുള്ള ഈ രാജ്യങ്ങളെല്ലാം ആ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു ഇവർക്കെല്ലാം വമ്പിച്ച നഷ്ടം സംഭവിച്ചു സിറിയയുടെ ഗോലാൻ കുന്നുകൾ പിടിച്ചു ഈജിപ്തിൻ്റെ സിനാമരുഭൂമി പിടിച്ചു അതുപോലെ തന്നെ ഫലസ്തീനികളുടെ ഒരുപാട് സ്ഥലം ഈ യുദ്ധത്തിൻ്റെ പേരിൽ അവർ കൈവശപ്പെടുത്തി പിന്നീടാണ് പിന്നെ ക്യാമ്പ് ഡേവിഡ് കരാർ ഈജിപ്തിലെ അൻവർ സാദത്തും അതുപോലെ തന്നെ നമ്മുടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ഈ തമ്മിൽ നടക്കുന്ന ഒരു കരാറ് അത് നടക്കുന്നത് ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്ഥലങ്ങളൊക്കെ വിട്ടുകൊടുത്തു എന്നാൽ അവരുടെ സൂത്രം എന്താണ് ജ്യൂതന്മാരുടെ സൂത്രം എന്താണ് പലസ്തീനികളുടെ പാവപ്പെട്ടവരുടെ അതീശപ്പെടുത്തിയ ഭൂമി ആരും ചോദിക്കാൻ പാടില്ല സിന മരുഭൂമി വിട്ടുകൊടുത്തു ഗൊലാൻ കുന്നുകൾ വിട്ടുകൊടുത്തു അന്നത്തെ യുദ്ധത്തിൽ പക്ഷേ വലിയ വമ്പിച്ച ഒരു മുന്നേറ്റവും വമ്പിച്ച ഒരു അതിക്രമവുമാണ് ആ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ഈ സിക്സ് ഡേ വാറിൽ ഇസ്രായേൽ നിർവഹിച്ചത് ചെയ്തിട്ടത് അപ്പോൾ ആ സന്ദർഭങ്ങളിലെല്ലാം കേവലമൊരു ജനത എന്ന നിലയ്ക്ക് അവർക്ക് ജയിക്കാൻ കഴിയില്ല ആ സമയത്തൊക്കെ അവർക്ക് ആയുധവും പണവും നിർലോഭവും കൊടുത്തുകൊണ്ട് ഈ അമേരിക്ക മാത്രമല്ല എല്ലാ പാശ്ചാത്യ ശക്തികളും ബ്രിട്ടനടക്കമുള്ള പാശ്ചാത്യ ശക്തികൾ ഇവർക്ക് വേണ്ടത്ര സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു പിന്നീട് ആ അറുപത്തിയേഴിന് ശേഷം നമ്മൾ കാണുന്നത് വീണ്ടും ഇവരുടെ അധീന അതീശത്വം അവിടെ ആ മേഖലകളിൽ വർദ്ധിക്കുന്നതും അങ്ങനെയാണ് അവസാനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ആദ്യത്തെ ഇന്തിഫാല ഉണ്ടാകുന്നത് ഇന്തിഫാല എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേൽപ്പ് എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം അങ്ങനെ ഫലസ്തീൻ ചെക്കന്മാർ അല്ലെങ്കിൽ ചെറിയ ചെറുപ്പക്കാരായ ആൾക്കാർ കല്ലുകളുമായി വലിയ പീരങ്കികൾക്ക് മുമ്പിൽ മാറുകാണിച്ച് ഏറ്റുമുട്ടുന്ന ആ സംഭവത്തിനാണ് ഇൻതിഫാല എന്ന് പറയുന്നത് അങ്ങനെയാണ് ഹമാസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അതിനു മുമ്പായി തന്നെ ആയിരത്തി തൊള്ളായിരത്തി നിലവിൽ വന്നതാണ് പി എൽഒലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ യാസർ അർഫാത്തിൻ്റെ നേതൃത്വത്തിൽ ഫലസ്തീനിന്ന് പരമാധികാരം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ആയി കടന്നു വന്നത് പി എൽഒ എന്ന് പറയും യാസർ അർഫാത്ത് ആണ് അതിൻ്റെ ക്യാപ്റ്റനായിരുന്നത് എൻ്റെ നേതാവായിരുന്നത് അങ്ങനെ പിന്നീട് ചർച്ചകളൊക്കെ പി എൽഒയുമായിട്ടാണ് ഫലസ്തീനിൻ്റെ പ്രതിനിധീകരിച്ചുകൊണ്ട് പി എൽഒ അതുപോലെ തന്നെ ജൂതന്മാരുമായിട്ടുള്ള ഇടപാടുകളൊക്കെ നടക്കുന്നത് പലപ്പോഴും ഈ സന്ദർഭത്തിൽ രണ്ട് ചേരികളായി അവിടുത്തെ രാഷ്ട്രീയ പലസ്തീനികളായ അറബികൾക്കിടയിൽ ധാരാളക്കണക്കിന് പ്രസ്ഥാനങ്ങൾ നിലവിൽ വന്നു പല എല്ലാവരുടെയും ലക്ഷ്യം ഫലസ്തീൻ മോചനമാണ് പക്ഷേ അതിന് നൂറുകൂട്ടം സംഘടനകൾ അവർക്കിടയിൽ ഐക്യമല്ല ഒന്ന് ഫതഹ് ഫതഹ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അബുമാസിൻ അബ്ബാസാണ് ഇപ്പോൾ അതിൻ്റെ നേതാവായി നിൽക്കുന്നത് അതേപ്രകാരം ഹമാസ് ഖാലിദ് ഇസ്മായിൽ നേതൃത്വം കൊടുക്കുന്ന ഹമാസ് ഹമാസ് എന്ന് പറഞ്ഞാൽ അതൊരു ചുരുക്കപ്പേരാണ് ഹർക്കത്ത് അൽ മുക്കാബ്മ അൽ ഇസ്ലാമിയ എന്നാണ് അതിൻ്റെ പേര് ഹരക്ക അൽ മുഖാബമ അൽ ഇസ്ലാമിയ അതായത് പ്രതിരോധ ഇസ്ലാമിക് പ്രതിരോധ മൂവ്മെൻറ്റ് ലിബറേഷൻ മൂവ്മെൻറ്റ് ഇസ്ലാമിക് ലിബറേഷൻ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ എന്താണ് ഡിഫൻസ് മൂവ്മെൻറ്റ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്കതിന് തർജ്ജമ ചെയ്യാം അങ്ങനെയുള്ള ഒരു ഹമാസ് നിലവിൽ വന്നു ഈ ഹമാസ് വെസ്റ്റ് ബാങ്കിലാണ് അല്ല ഖാസെ ഗാസ സ്ട്രിപ്പിലാണ് അവരേറ്റവും ശക്തി പ്രാപിച്ചിട്ടുള്ളത് അതേപ്രകാരം തന്നെ വെസ്റ്റ് ബാങ്കിൽ ഈ ഫത്ത്ഹ് ഗ്രൂപ്പിനാണ് ഏറ്റവും സ്വാധീനവും ശക്തിയുമുള്ളത് എന്നാൽ ഫത്തഹ് പല കാരണങ്ങളാലും ഒരു മോഡറേറ്റ് നിലപാടാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിനോട് സ്വീകരിച്ചിരുന്നത് മുഹമ്മദ് അബ്ബാസ് പലതവണ ഇസ്രായേലിൽ പോയി അതുപോലെ തന്നെ ഇസ്രായേൽ നേതാക്കന്മാർ ഇവിടെ വെസ്റ്റ് ബാങ്കിൽ വന്നു ചില സൗകര്യങ്ങളും ഒത്താശകളൊക്കെ അവർക്ക് ചെയ്തു കൊടുത്തു എന്നാൽ ഗാസ ഈ ഹമാസിൻ്റെ കയ്യിലായതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന ഹമാസ് അവിടെ പിടിമുറക്കി പക്ഷേ പ്രശ്നമതല്ല ഇസ്രായേൽ രാജ്യം ആ നാട്ടിൻ്റെ വെള്ളം ആ നാട്ടിൻ്റെ ഇലക്ട്രിസിറ്റി ആ നാട്ടിലേക്ക് കടന്നു വരുന്ന മുഴുവൻ ഭക്ഷണം ഇതിൻ്റെയൊക്കെ കൺട്രോൾ അവരുടെ കയ്യിലാണ് അവർ അവിടെ വാഹനങ്ങൾക്ക് അടിക്കേണ്ട പെട്രോൾ വരെ വരുന്നത് ഇസ്രായേലിൽ നിന്നാണ് അപ്പോൾ ഇസ്രായേൽ ഒരു ചെറിയ നീക്കം നടത്തിയാൽ ആ ഗാസ എന്ന പ്രദേശത്തെ നെക്കിക്കൊല്ലാനും അതുപോലെ തന്നെ അതിനെ നശിപ്പിക്കാനും അവർക്ക് സാധിക്കും വേറൊന്നും യുദ്ധം ചെയ്യണമെന്നൊന്നുമില്ല ഈ അന്നവും വെള്ളവും പെട്രോളും വൈദ്യുതിയും നിഷേധിച്ചാൽ തന്നെ ആ രാജ്യം പിന്നെ എങ്ങനെ നിലനിൽക്കുക ഏറ്റവും പ്രാഥമികമായി ഒരു നാടിനാവശ്യമുള്ള മുഴുവൻ വിഭവങ്ങൾ അവർ തടഞ്ഞു വയ്ക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ആ ഒരവസ്ഥ യഥാർത്ഥത്തിൽ ഇന്നും അവർ ആ ഉപരോധം അവർ എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ പരിമിതമായ രൂപത്തിലുള്ള പിന്നെ മാത്രമല്ല പലസ്തീൻ ഉദ്യോഗസ്ഥന്മാർക്ക് ഉള്ള മീസാനിയ ബഡ്ജറ്റ് അത് തീരുമാനിക്കുന്നത് പലസ്തീൻ പാർലമെൻറ്റിലാണ് അല്ല ഇസ്രായേൽ പാർലമെൻറ്റിലാണ് കാരണം ഇവിടെ ഉള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറും അവിടെ നടക്കുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളവും കാര്യങ്ങളൊക്കെ ഒരു വലിയ പരിധിയോളം ഇസ്രായേൽ മീസാനിയ ഇസ്രായേൽ ബഡ്ജറ്റിലാണ് വരുന്നത് അപ്പം ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു രാജ്യത്തിൻ്റെ മേൽ മേൽക്കോയ്മ സ്ഥാപിച്ച് അധികാര സ്ഥാനങ്ങളിൽ അവർ പിടിമുറുക്കി ഒരു സമുദായത്തെയും ഒരു വിശ്വാസികളെയും അതുപോലെ തന്നെ ഏറ്റവും ഭൂരിപക്ഷമുണ്ടായിരുന്ന മുസ്ലിങ്ങളേക്കാൾ ഈ ഞാൻ പറഞ്ഞില്ല ഈ ഓളോകോസ്റ്റിൻ്റെയും മറ്റ് കാരണങ്ങളാലുമൊക്കെ ലോകത്ത് മർദ്ദിതരാണ് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവിടെ നിന്നൊക്കെ ഇറക്കുമതി ചെയ്ത് ഈ ഇസ്രായേലിൽ താമസിപ്പിച്ച അവിടെ ജനിച്ചു വളർന്ന ആൾക്കാരൊന്നല്ലവർ എല്ലാം അവിടെ വന്ന് താമസിച്ച അവിടെ വന്ന് കുടിയേറിയ അതാണ് കുടിയേറ്റക്കാർ ഇൻവേഷൻ നടത്തിയിട്ടുള്ള ആൾക്കാരാണ് യഥാർത്ഥത്തിൽ ഈ ഇസ്രായേൽ എന്ന് പറയുന്നത് അപ്പോൾ ശേഷവും പല രൂപത്തിലുള്ള സന്ധി സംഭാഷണങ്ങളും ഉണ്ടായി രണ്ടായിരത്തോളപ്പം രണ്ടാമതും ഇവർക്കിടയിൽ നടക്കുന്ന കൂടുതൽ രൂക്ഷമായ പ്രശ്നങ്ങൾ നടന്നപ്പോഴാണ് രണ്ടാമത്തെ ഇൻത്തിഫാല ഉണ്ടാകുന്നത് അതിനടിസ്ഥാനത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ രൂക്ഷമായി കൂടുതൽ ഭൂമികൾ ഇസ്രായേൽ കയ്യേറാൻ തുടങ്ങി ഇപ്പോൾ നിങ്ങൾക്ക് നെറ്റിലടിച്ചാൽ കിട്ടും നാല് തരത്തിൽ ഒന്ന് ആദ്യമുണ്ടായിരുന്ന ഫലസ്തീൻ അത് കംപ്ലീറ്റ് അവരുടെ കയ്യിലായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ജൂതരാജ്യം സ്ഥാപിച്ചപ്പോൾ കുറേ ഭാഗങ്ങൾ അവർക്ക് കൊടുത്ത് അവർക്കിടയിൽ നടന്ന വിഭജനമാണ് ഞാൻ ഈ പറഞ്ഞ അൻപത്താറ് നാൽപ്പത്തി അതിനുശേഷം പിന്നെ അറുപത്തേഴ് യുദ്ധത്തിൽ വലിയ കുറേയധികം ഭൂമിയും കൂടി അവർ അതീശപ്പെടുത്തി അതിനിടക്കൊക്കെ ഇസ്തീത്താൻ എന്ന് പറയുന്ന ഈ സെറ്റിൽമെൻറ്റ് പരിപാടികളിലൂടെ ധാരാളക്കണക്കിന് അറബ് സമൂഹത്തിൻ്റെ വീടുകളൊക്കെ അവർ കൈവശപ്പെടുത്തി മറ്റുള്ളവരെ ഇറക്കി വിട്ടു അങ്ങനെ അഭയാർത്ഥികൾ എന്നും ലോകത്തിൻ്റെ മുമ്പിൽ ഒരു വലിയ ചോദിച്ചിട്ടാണ് അഭയാർത്ഥി ക്യാമ്പുകൾ ഇവിടെ കുവൈത്തിൽ തന്നെ ഒരു വലിയ മുന്നേറ്റം ഒരു ചാരിറ്റി മൂവ്മെൻ്റ് ഇവിടെ നടന്നിരുന്നു ഇപ്പോൾ അത്ര സജീവമല്ല പക്ഷെ ഞാനൊക്കെ ഇവിടെ കുവൈത്തിൽ വരുന്ന സമയത്ത് ഫലസ്തീനികൾക്ക് വേണ്ടിയിട്ടുള്ള ചാരിറ്റി മൂവ്മെൻറ്റ് വളരെ ശക്തമാണ് അതിനായി പ്രത്യേകം ജമ്മിയകൾ അതിനായി പ്രത്യേക സംവിധാനങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു ആളുകൾ നിരന്തരമായി ധർമ്മം കൊടുത്തിരുന്നു അന്ന് കാരണം അത് ഒരു ഉമ്മത്തിൻ്റെ വിഷയമാണ് എന്ന നിലയ്ക്ക് വലിയ വലിയ സ്ഥലങ്ങളിൽ ചാരിറ്റി മൂവ്മെൻറ്റുകൾ നടന്ന് പലസ്തീനിന് വേണ്ടിയുള്ള പിരിവുകൾ പള്ളികളിൽ നടന്നിരുന്നു ചാരിറ്റി ഓഫീസുകൾ ഉപയോഗിച്ചുകൊണ്ട് നടന്നിരുന്നു ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അന്ന് വളരെ സജീവമായിരുന്നു ഇപ്പോഴും അങ്ങനെയുള്ള മൂവ്മെൻറ്റ്സ് നടക്കുന്നല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അന്നത്തെ അതൊരു വലിയ മുന്നേറ്റമായിരുന്നു അങ്ങനെ ഈ കാര്യങ്ങൾ മുന്നേറിയ സന്ദർഭത്തിലാണ് ഇപ്പോൾ ഈ ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ അയാൾ വേറൊരു വഴി വെടി പൊട്ടിച്ചത് എന്താണ് അതുവരെ ടെൽ അബീബ് എന്ന് പറയുന്ന ഹൈഫ എന്ന് പറയുന്ന ഇസ്രായേലിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട അറബി സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണത് ആ സ്ഥലമാണ് അവസാനം അവർ തലസ്ഥാനമായി ടെൽ അബീബ് എന്ന് മാറ്റിയിട്ട് ഐവ എന്ന മറ്റോ ആണ് അതിൽ അറബിയിൽ പേരുപയോഗിക്കുന്നത് ആ രാജ്യമാണ് പിന്നീട് ടെൽ അബീബ് എന്ന തലസ്ഥാനമാക്കി മാറ്റിയത് പക്ഷേ ട്രംപ് ജൂതന്മാരെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ മുസ്ലിങ്ങളോടുള്ള കടുത്ത അദ്ദേഹത്തിൻ്റെ വിരോധം എല്ലാവർക്കും അറിയേണ്ട കാര്യമാണല്ലോ ആ കടുത്ത വിരോധം പ്രകടമാക്കുന്നതിന് വേണ്ടിയും അയാൾ പ്രഖ്യാപനം നടത്തി ഇനി എന്താണ് അമേരിക്കയുടെ എംബസി അത് ജെറൂസലമിലായിരിക്കും കാരണം ജെറുസലേമിനാണ് വാക്തത്ത ക്യാപിറ്റൽ ഇസ്രായേലിൻ്റെ ക്യാപിറ്റലാക്കാൻ പോകുന്നത് ഈ ജെറൂസലമാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെയാണ് നമ്മുടെ മസ്ജിദ് അക്സ നിലനിൽക്കുന്നത് ഈ പിന്നെ അറുപത്തിയേഴിലെ യുദ്ധത്തിന് ശേഷം ഇസ്രായേലിൽ കൈവാശി കൈവശപ്പെടുത്തിയ അക്സയുടെ നിയന്ത്രണം അത് ഇന്നും അവരുടെ കയ്യിലാണ് പലപ്പോഴും അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ സമ്മർദ്ദത്തിൻ്റെയൊക്കെ വിധേയമായി അവിടെ ആരാധനകൾക്കും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ അവർ മുസ്ലിങ്ങളെ അനുവദിക്കുന്നുണ്ടെങ്കിലും ജൂത് ഈ നേറ്റീവ്സായ അവിടെ ജനിച്ചു വളർന്ന ഫലസ്തീനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര കൺട്രോളാണ് വളരെ പ്രായം ചെന്ന ആളുകൾക്ക് മാത്രമേ ചെല്ലാൻ പറ്റുള്ളൂ യുവാക്കൾക്കായ ആളുകൾ എപ്പോഴും അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല അവർ വളരെ കണ്ടുകൊണ്ടായിരുന്നു ഞാനവിടെ സന്ദർശിച്ച ഒരു അവസരം കിട്ടിയ ആളാണ് അപ്പോൾ ഹുനൂദ് നമ്മളൊക്കെ ഇന്ത്യക്കാരാണ് എന്ന് അറിഞ്ഞതുകൊണ്ട് ഇന്ത്യക്കാർക്ക് പ്രശ്നമല്ല ഓക്കെ നമ്മളോടൊക്കെ യൂത പട്ടാളക്കാർ എന്നാൽ വേഗം പോയി കണ്ടു വന്നോളി നിസ്കരിച്ചോളി എന്നൊക്കെ പറയും അതേസമയം ധാരാളക്കണ് ഫലസ്തീനികൾ കെഞ്ചി പട്ടാളക്കാരുടെ മുമ്പിൽ അവിടെ ഒന്ന് കടന്ന് നിസ്കരിക്കാനും മറ്റു കാര്യങ്ങളും വേണ്ടി അവരോട് ഇങ്ങനെ യാചിക്കുന്നത് കണ്ണാൽ ഞാൻ കണ്ട വിഷയമാണ് കാരണം ഒരു ചെറുപ്പക്കാരും പ്രത്യേകിച്ച് ഫലസ്തീനി യുവാക്കൾക്കൊന്നും അങ്ങോട്ട് കടക്കാൻ സമ്മതിക്കില്ല അവരവിടെ പ്രശ്നമുണ്ടാക്കും എന്നാണ് അവിടെ അനുവദിച്ചാൽ അവിടെ ചെന്നാൽ ഉടനെ തന്നെ മുദ്രാവാക്യം വിളിച്ചും അവിടെ ജൂതന്മാരെ ചീത്ത പറഞ്ഞും അവർക്ക് എതിരായിട്ടുള്ള പല രാഷ്ട്രീയ മൂവ്മെൻസുകളും സംഘടിപ്പിക്കുമെന്നാണ് ഇവരുടെ വിശ് പിന്നെ നിലപാട് അതുകൊണ്ട് തന്നെ വളരെ വളരെ കൺട്രോൾഡാണ് ഇമാമിൻ്റെ പേരിലും കൺട്രോളാണ് അതുപോലെ തന്നെ ജനങ്ങളുടെ പേരിലും ആരാധിക്കുന്ന പേരിലും ഒക്കെ കൺട്രോളാണ് സ്ത്രീകളെയും അങ്ങനെ തന്നെയാണ് അവർ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പലപ്പോഴും ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിൽ അവർ എണ്ണം കൺട്രോൾ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഒരു ജുമായ ദിവസമാണെങ്കിൽ ഇത്ര ആളെ പങ്കെടുക്കാൻ പാടുള്ളൂ ബാക്കിയുള്ളവർ വേറെ എവിടെയെങ്കിലും ജുമായക്ക് പോയിക്കോളാം മസ്ജിദ് ലാക്സീൽ ജുമ പങ്കെടുക്കണമെങ്കിൽ ഒരു ലിമിറ്റഡ് നമ്പർ അത് എണ്ണിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾക്ക് പ്രവേശനമില്ല ഇതൊക്കെ ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ കൺട്രോളുകളാണ് അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾ ഈ ഒരു വിഷമ നമ്മൾ വിചാരിക്കും ലോകത്ത് ഏറ്റവും വലിയ വൻ ശക്തിയായുള്ള ഒരു രാജ്യമുണ്ടല്ലോ ഇറാൻ ആ ഇറാൻ ഇപ്പോൾ പത്രങ്ങളിലും ഇതിലൊക്കെ ചില വാർത്തകളൊക്കെ കണ്ടുവരുന്നുണ്ട് അതായത് ഫലസ്തീൻ അത് അതിനെ തൊട്ടുകളിച്ചാൽ അല്ലെങ്കിൽ അതിൻ്റെ നിലനിൽപ്പ് അത് വളരെ പ്രധാനമാണ് എന്നൊക്കെ പ്രസ്താവനകൾ ഇറക്കും യഥാർത്ഥത്തിൽ എന്താണ് വസ്തുത യഥാർത്ഥത്തിലുള്ള വസ്തുത എന്ന് പറയുന്നത് ഇറാൻ പല അഡ്ജസ്റ്റ്മെൻ്റുകളും ഇസ്രായേലുമായിട്ടുണ്ടാക്കിയിട്ടുണ്ട് എന്നതാണ് വസ്തുത മാത്രമല്ല കുതുസിൻ്റെ മോചനം എമുർ ഹത്താബ് റതിയുള്ള കാലത്ത് നടന്ന കുതുസിൻ്റെ മോചനം അത് വളരെ ചരിത്ര പ്രസിദ്ധമായൊരു സംഭവമാണല്ലോ അത് പിന്നീട് വീണ്ടും അന്യാധീനപ്പെട്ടു പോയി ആ അന്യാധീനപ്പെട്ട കുതുസിനെ വീണ്ടും മോചിപ്പിക്കുന്നത് സലാഹുദ്ദീൻ അയ്യൂബിയാണ് ഈ സലാഹുദ്ദീൻ അയ്യൂബി കൊതുസിനെ മോചിപ്പിക്കാൻ വേണ്ടി പട്ടാളക്കാരുമായി യുദ്ധക്കാരോട് പോരാടിയ സന്ദർഭങ്ങളിൽ മുസ്ലിം സൈന്യത്തിൽ നുഴഞ്ഞു കയറി ധാരാളക്കണക്കിന് പ്രശ്നങ്ങളുണ്ടാക്കിയ ആളുകളാണ് ഷിയാക്കൾ അങ്ങനെയാണ് ചരിത്രം പറയുന്നത് അവസാനം കുരിശി യുദ്ധക്കാരോടുള്ള യുദ്ധം അവിടെ നിർത്തിവെച്ചിട്ട് ഷിയാക്കളെ നേരിടുകയാണ് സലാഹുദ്ദീൻ അയ്യൂബി ആദ്യം ചെയ്തത് അവരെ നേരെയാക്കാതെ ഒരിക്കലും കുരിശി യുദ്ധക്കാരെ പരാജയപ്പെടുത്താൻ സാധ്യമല്ല എന്ന അദ്ദേഹത്തിന് തോന്നിയിട്ട് കടുത്ത നടപ സൈനിക നടപടികളിലൂടെ ആ ഷിയാക്കളുടെ നട്ടലോടിച്ച ശേഷമാണ് കുരിശി യുദ്ധക്കാരെ പരാജയപ്പെടുത്തി കൊതിസ് അദ്ദേഹം മോചിപ്പിച്ചത് എന്നാണ് ചരിത്രം പറയുന്നത് അപ്പോൾ അന്ന് മുതലേ ഒരു മുസ്ലിം വൈകാരികത മുതലെടുക്കുകയും എന്നാൽ ഇസ്ലാമിന് വേണ്ടി കാര്യമായിട്ട് ഇപ്പോൾ വലിയ വൻശക്തിയായി എന്ന് അവകാശപ്പെടുന്ന ഷിയാക്കൾ ആ ഷിയാക്കളുടെ അവസ്ഥ എന്താണ് മുപ്പത് ശതമാനം ജൂതന്മാർക്ക് ആയിരക്കണക്കിന് സിനഗോഗുകൾ സ്ഥാപിക്കാൻ വേണ്ടി ഇറാനിൽ സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നാൽ എഴുപത് ശതമാനത്തോളം വരുന്ന ഇറാനിലെ ഇത് സുന്നി ഭരണകൂടമായിരുന്നു ഷിയാക്കൾ അവിടെ കുമൈനിയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക വിപ്ലവം ഉണ്ടാക്കുന്നതിന് മുമ്പ് യഥാർത്ഥത്തിൽ ഇറാനിൽ എന്താണ് എഴുപത് ശതമാനത്തോളം സുന്നികളാണ് അതിൻ്റെ താഴെയുള്ളു ഷിയാക്കൾ അവസാനം അവിടെ അയ്യായിരക്കണക്കിന് പള്ളികൾ അവർ ബോംബിട്ട് തകർത്തു നാമാവശേഷമാക്കി ഒരുപാട് സുന്നി പണ്ഡിതന്മാരെ അഹ് സുന്നവർ ജമാത്തിൻ്റെ അക്കീതയും ആദർശവുമുള്ള സുന്നി പണ്ഡിതന്മാരെ കൊന്നൊടുക്കി ധാരാളക്കണക്കിന് സുന്നികളായിട്ടുള്ള ആളുകളെ അവർ വധിച്ചു കളഞ്ഞു ആ പ്രക്രിയ ഇന്നും തുടരുന്നുണ്ട് ഇങ്ങനെയുള്ള ആളുകൾ അവർ ഈ പ്രസ്താവന ഇറക്കുകയല്ലാതെ ഏതെങ്കിലും ഇന്നേ വരെ ഇസ്രായേൽ ഭാഗത്തോട് ഒരു എതിർപ്പ് കടിപ്പിക്കുകയോ അവർക്കെതിരെ ഒരു ആയുധം പ്രയോഗിക്കുകയോ അവർക്കെതിരെ ശക്തമായ നിലപാടെടുക്കുകയോ ചെയ്തിട്ടില്ല പക്ഷേ നമ്മുടെ ചില സാധുക്കൾ വിചാരിക്കും എന്താണ് ഒരു ഇസ്ലാമിക വിപ്ലവം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഒരു കാലത്ത് നമ്മുടെ ചില സാധുക്കളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ കൊടി പിടിച്ചിരുന്നു ഇറാനെന്ന് പറഞ്ഞ ഇസ്ലാമിക വിപ്ലവത്തെ അങ്ങേറ്റം പ്രശംസിക്കാൻ ധാരാളക്കണക്കിന് സാഹിത്യങ്ങൾ ചിലവാക്കുകയും പ്രസംഗങ്ങളിലും പ്രബന്ധങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലുമൊക്കെ അവരെ പിന്തുണ കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്ന സംഭവങ്ങൾ എന്നാൽ ഈ യാഥാർത്ഥ്യം ആരും അറിയുന്നില്ല അഖില സുന്നത്തു വൽ ജമായത്തിന് ആ രാജ്യത്തൊരു സ്വാതന്ത്ര്യവുമില്ല ധാരാളക്കണക്കിന് പള്ളികൾ അവർ നശിപ്പിച്ചു കളഞ്ഞു അറിയപ്പെട്ട പല പണ്ഡിതന്മാരെയും അവർ കാരാഗ്രഹത്തിൽ കൊന്നും അവർ നാമാവശേഷമാക്കി സുന്നികൾക്ക് ഒരുവിധത്തിലുള്ള സ്വാധീനവുമില്ലാത്തൊരു രാജ്യമാണ് ഇന്ന് ഇറാൻ അങ്ങനെയുള്ള ആ ഇറാൻകാർ അവർ ഫലസ്തീനിൽ ഇടപെട്ട് ആ ഫലസ്തീൻകാർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമോ എന്ന് ഇല്ല നിലമറിച്ച് ഇറാഖും ഇറാനും തമ്മിൽ ഒരു വാർ നടന്നിരുന്നു ഏകദേശം പത്ത് കൊല്ലത്തോളം നീണ്ടുന്ന യുദ്ധം ഓർമ്മ ആർക്കെന്നറിയില്ല ഇറാനും ഇറാക്കുമായി ഒരു പത്ത് വർഷത്തോളം നീണ്ട യുദ്ധമുണ്ടായിരുന്നു ആ പത്ത് വർഷത്തിലും ഇറാഖിനെതിരെ സംഘടന നടത്താനുള്ള ആയുധങ്ങളൊക്കെ ഇറാനിന് സംഭാവന ചെയ്തത് അമേരിക്കയാണ് അപ്പോൾ അവർ ഇതുപോലെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളും കാര്യങ്ങളും വളരെ വ്യക്തമായി തന്നെ അന്നത്തെ ബനു സദർ ഭരണാധികാരിയോട് അമേരിക്കയിൽ നിന്ന് ആയുധം വാങ്ങാൻ ഉപദേശിക്കുന്നത് കുമൈനിയാണ് അപ്പോൾ ആ നിലക്ക് എല്ലാ അർത്ഥത്തിലും ഇസ്ലാമിൻ്റെ ശത്രുക്കൾ അവരാരാണോ അവരെല്ലാവരും അൽ ഖുഫുറും മില്ലത്തുൻ വാഹിദ ഖുഫുർ ഒരൊറ്റമില്ലത്താണ് അവർക്ക് വേറെ മതങ്ങളൊന്നുമില്ല ഇസ്ലാമിനെ എതിർക്കാന്നുള്ള ഒറ്റ മതേ അവർക്കുള്ളൂ ആ നിലക്ക് ഇവ ഈ വിഭാഗങ്ങളെല്ലാം എന്താണ് ഒന്നാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആനുകാലികമായ വിഷയത്തിലും ഒരു കൃത്യമായ ഒരു തീരുമാനമെടുക്കാനോ നടപടിയിലേക്ക് കടക്കാനോ ഒരു വലിയ വൻ ആ പ്രദേശത്തുള്ള വൻ എന്ന് എന്ന അവകാശപ്പെടുന്ന ആളുകൾക്കില്ല എന്ന് മാത്രമല്ല ഞാനീ പറഞ്ഞ മാതിരി എത്ര ജൂതവൽക്കരണം ഇറാനിൽ വളരെ ശക്തമാണ് മുപ്പത് ശതമാനത്തോളം ജനസംഖ്യയിൽ ഇന്നും ജൂതന്മാരാണ് അവർക്ക് അവരുടെ ജനസംഖ്യയേക്കാൾ കൂടുതൽ സിനഗോഗുകൾ വെക്കാൻ വേണ്ടിയുള്ള എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്തിട്ടുണ്ട് അതൊക്കെ അറിയാം ജൂതന്മാരുടെ സിനഗോഗുകൾ അപ്പോൾ ഇപ്പോൾ ഉള്ള ഈ പ്രകോപനത്തിന് പ്രധാനമായൊരു കാരണമായി പറഞ്ഞു കേൾക്കുന്നത് കുതുസിൻ്റെ പരിസരത്തായി കുതുസിനോട് ഓരഞ്ചാരി ഒരു വലിയ ജൂത സിനഗോഗ് പണിയാനുള്ള ആലോചന ഇസ്രായേൽ നടത്തുന്നു എന്ന ഒരു വാർത്ത നമ്മുടെ മുസ്ലിം സഹോദരന്മാർക്കിടയിൽ വരികയും അങ്ങനെ അവർ പിന്നെ അതൊരു വലിയ പ്രതിഷേധമായി മാറുകയും ആ പ്രതിഷേധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കുതുസിലേക്ക് മാർച്ച് നടത്തി അവിടെ നിങ്ങൾക്കറിയാം ഒരു വലിയ പിന്നെ റാലി ഒക്കെ കുതിസിൻ്റെ അകത്ത് നടത്തി പട്ടാളക്കാരൊക്കെ അവഗണിച്ചുകൊണ്ട് ആളുകൾ ഇറച്ചു കയറി അവിടൊക്കെ പിന്നെ മുദ്രാവാക്യങ്ങളും അതുപോലെ തന്നെ കാര്യങ്ങളുമായിട്ട് ആ കൊതിസിനു വേണ്ടിയുള്ള സംരക്ഷണ മുദ്രാവാക്യങ്ങളുമൊക്കെ അവർ നടത്തി ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ അപ്പോൾ പോലീസുകാർ ഇടപെട്ടു അപ്പോൾ പോലീസുകാരിൽ കുറേ പേരെ ഇവരെ അങ്ങോട്ട് എതിർത്തു ഇങ്ങനെയുള്ള ഒരു ചെറിയ ഒരു പരസ്പര സംഘട്ടണത്തിലൂടെയാണ് ഈ വലിയ സംഘടനത്തിലേക്കുള്ള ഒരു അവസ്ഥയുണ്ടായത് അപ്പോൾ അതിൽ ഹമാസ് ഇടപെട്ടു ഹമാസ് എന്ന് പറയുന്നത് പിന്നെ യഥാർത്ഥത്തിൽ ഈ ഞാനീ പറഞ്ഞ ഉള്ളത് ഉള്ളതുപോലെ നമ്മൾ വസ്തുത വിലയിരുത്തണം ഹമാസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും പ്രധാനമായി നമ്മുടെ അവരുടെ ഒരു ആത്മീയ നേതാവുണ്ടായിരുന്നു ഇസ്രായേൽ ബോംബിട്ട് വന്ന ഒരു യാസിൻ മുഹമ്മദ് യാസിൻ ആ മുഹമ്മദ് യാസിൻ അഹമ്മദ് അഹമ്മദ് യാസിൻ ഇറാനിലേക്ക് പോവുകയും ഇറാനിലെ ആളുകളുമായി വേണ്ടത്ര ചർച്ച നടത്തുകയും അങ്ങനെ ഹമാസും ഇറാനും തമ്മിലുള്ള ഒരു കൊളാബറേഷൻ ഒരു ഐക്യ രൂപം രൂപപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഒരു ഇസ്ലാമിക സ്റ്റേറ്റും ഇസ്ലാമിക വിപ്ലവത്തിൻ്റെ ആളുകളുമായിട്ടാണ് ഖാലിദ് ഇസ്മായിൽ ഇറാനിനെ പരിചയപ്പെടുത്തുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഹെമാസിനെക്കുറിച്ച് ഇങ്ങോട്ട് പരാമർശിക്കുന്നു അങ്ങനെയാണ് അപ്പോൾ അവർക്കിടയിലുള്ള ഒരു വലിയ വൈകാരിക ബന്ധം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇഹ്വാനൽ മുസ്ലിമൂൻ എന്ന് പറയുന്ന മുസ്ലിം ബ്രദർഹുഡിൻ്റെ ഒരു ശക്തമായ പൊളിറ്റിക്കൽ സംവിധാനമാണ് ഇന്ന് ഹമാസ് അതുകൊണ്ട് തന്നെ ആ അതിൻ്റേതായ കുറേ ദോഷങ്ങൾ അവരുടെ പ്രവർത്തനങ്ങളിലും അവരുടെ ഒക്കെ വളരെ പ്രകടമാണ് നിങ്ങൾക്കറിയാം ഈജിപ്ത് അതുപോലെ ലിബിയ പിന്നെ നമ്മുടെ ടുനീഷ്യ പോലെയുള്ള രാജ്യങ്ങളൊക്കെ നമ്മുടെ ഈ എന്താണ് റബിയ മുല്ലപ്പു വസന്തം ആ മുല്ലപ്പുവസന്തത്തിലൂടെ എന്തായി ആ രാജ്യങ്ങളുടെ അവസ്ഥ ലിബിയയിലെ അവസ്ഥ എന്ന് വെച്ച് നോക്കിയാൽ ചാക്ക് കെട്ടി നിങ്ങൾ ഒരു ചാക്കുമായി പോകണം പച്ചക്കറി മാർക്കറ്റിൽ എന്നാലേ നിങ്ങൾക്ക് ഒരു വെണ്ടക്ക വാങ്ങാൻ കഴിയുള്ളൂ അതാണ് ആ രാജ്യത്തിൻ്റെ അവസ്ഥ സാമ്പത്തികമായി പറ്റക്കൂപ്പ് കൂത്തി എന്നാൽ കാര്യം പല രൂപത്തിലും മീഡിയകൾ സ്വച്ഛാധിപതിയാണ് എന്ന് പരിചയപ്പെടുത്തിയിരുന്ന ഗദ്ദാഫി വരിച്ചിരുന്ന കാലത്ത് വളരെയധികം പവർഫുള്ളായിട്ടുള്ള നാണയമാണ് എവിടെ ഉള്ളത് അവിടെ ലിബിയയിലുള്ളത് ഒരുപാട് ഇന്ത്യക്കാർ നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് വരുന്നത് പോലെ തന്നെ ജോലി ആവശ്യാർത്ഥം ലിബിയയിൽ പോയി ജോലി ചെയ്ത് അവിടുന്ന് നല്ല ശമ്പളം വാങ്ങി നമ്മുടെ നാട്ടിൽ സമ്പാദിച്ച എത്രയോ ആളുകളുണ്ട് ആ രാജ്യത്തിൻ്റെ അവസ്ഥയാണ് ഇന്ന് ആ ലാഫിയെ നിഷ്കാസനം ചെയ്തു അവിടുന്ന് നീക്കി ഇതൊക്കെ വലിയ ഗൂഢാലോചനയുടെ ഭാഗമായി നടക്കുന്ന ഇന്ദിഫ എന്നുള്ള ഇന്തിഫ അല്ല ഈ വസന്തം മുല്ലപ്പ് വസന്തം കൊണ്ട് എന്തുണ്ടായി ഈജിപ്തിലെന്തുണ്ടായി ഈജിപ്തിൽ ഏറ്റവും ശക്തമായ ക്രൂരന്മാരായ സൈനിക ഭരണകൂടത്തിന് തിരിച്ചു വരാൻ അണിയറ കാര്യങ്ങൾ ഒരുക്കി ഒന്നും സ്വന്തമായി ചെയ്യാനോ നിലവിൽ കിട്ടിയ ഒരു മാൻഡേറ്റ് ഒരു തെരഞ്ഞെടുപ്പിലൂടെ കിട്ടിയ മാൻഡേറ്റ് നിലനിർത്താൻ അവർക്ക് സാധിച്ചില്ല ഇങ്ങനെയുള്ള പല രൂപത്തിലും നമ്മൾ ഇഹ്വാൻ മുസ്ലിമിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ പല രൂപത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാൽ ഒരു ജനത എന്ന നിലയ്ക്ക് വെസ്റ്റ് ബാങ്കിലും അതുപോലെ തന്നെ ഖാസയിലുമൊക്കെയുള്ള ധാരാളക്കണക്കിന് ഇതുപോലെയുള്ള പൊളിറ്റിക്കലി വലിയ സ്വാധീനമൊന്നുമില്ലാത്ത ആയിരക്കണക്കിന് മുസ്ലിങ്ങളായ ഫലസ്തീനികളുണ്ട് അവരൊരു ഒരു ഹമാസിൻ്റെ ആളുകളുമല്ല അതുപോലെ തന്നെ ഫതഹൻ്റെ ആളുകളുമല്ല അപ്പോൾ ആളുകൾ അതിൻ്റെ പാർട്ടിക്കാരായിട്ടുണ്ട് ഹമാസിനെ അനുകൂലിക്കുന്നവർ അതിൻ്റെ ആൾക്കാരായിട്ടുണ്ട് എന്നാൽ ഹമാസുമായി യാതൊരു ബന്ധവുമില്ലാത്ത എത്രയോ വിശ്വാസികൾ ഫലസ്തീനിൽ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ആക്രമണം വരുമ്പോൾ ബോംബും പീരങ്കികളും അതുപോലെ തന്നെ മിസൈലുകളും വരുമ്പോൾ അത് ഹമാസ് ആരാണ് ഹമാസ് അല്ലാത്ത ആരാണ് എന്നൊന്നും യാതൊരു വിവേചനവും ഇസ്രായേലിൻ്റെ ഭാഗത്തുനിണ്ടാകുന്നില്ല കൂട്ടക്കൊലയാണ് ഇന്നും നാന്നൂറിലധികം ആളുകളെ ഒരറ്റ രാവിലെ ുള്ള ആക്രമണത്തിൽ കൊന്നുവെന്നാണ് വാർത്തകളിൽ കാണുന്നത് എല്ലാ ദിവസവും ഇങ്ങനെ സന്ദർഭത്തിനനുസരിച്ച് ആളുകളെ കൂട്ടം കൂടി നിൽക്കുന്ന ഓരോ അവരുടെ അഭയാർത്ഥി ക്യാമ്പുകളിലേക്കും അതുപോലെ തന്നെ കൂട്ടമായി താമസിക്കുന്നവരിലേക്കും ജീവരക്ഷാത്രം പ്രാണരക്ഷാർത്ഥം ഓടിപ്പെടുത്ത് അഭയം തേടിയ കേന്ദ്രങ്ങളിലേക്കും അവർ ബോംബിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫലസ്തീൻ എന്ന് പറയുന്നത് ഒരു പ്രശ്ന ലോകത്തിനുമ്പിൽ പ്രശ്നമാണ് പക്ഷേ ഇന്ന് ഒരൊറ്റ ആളുകളുടെ മുമ്പിലും അതൊരു വലിയ പ്രശ്നമല്ലാതെ ഈ ദുരന്തങ്ങളിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ചെറിയ ചെറിയ വിഷയങ്ങളുണ്ടാകുമ്പോൾ അതിലൊക്കെ വലിയ അഭിപ്രായങ്ങൾ പറഞ്ഞ് യുദ്ധക്കപ്പലുകൾ വരെ നീക്കുന്ന വൻ ശക്തികൾ ഇവിടെ ഈ ഇസ്രായേൽ ജനതയെ അല്ല പലസ്തീൻ ജനതയെ കൊന്നെടുക്കുന്നതിനാണ് യുദ്ധക്കപ്പലുകൾ ഇവിടെ കൊണ്ടുവന്ന് മെഡിറ്ററേനിയൻ സീയിൽ നിർത്തിയിട്ടുള്ളത് ഇസ്രായേലിന് ആവശ്യമായ എല്ലാ ആയുധങ്ങളും സൈനിക പരിശീലനവും അതുപോലെ തന്നെ വേണ്ടത്ര സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി അവരവിടെ എല്ലാ യുദ്ധസന്നദ്ധരായി കാത്തിരിക്കുകയാണ് എല്ലാ പിന്തുണയോടുകൂടിയും ഭരണാധികാരികളാണെങ്കിൽ ഇടക്കിടക്ക് വന്ന് ഇയാൾക്ക് ജയി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ക്രൈം മിനിസ്റ്റർ ഉണ്ടല്ലോ ആ ക്രൈം മിനിസ്റ്റർക്ക് എല്ലാ അർത്ഥത്തിലും ജയി വിളിച്ചു കൊണ്ടിരിക്കുകയാണ് നിത്യന്യായവും അപ്പോൾ ഞാൻ പറയുന്നത് ഈ രീതിയിൽ ഒരു ഫലസ്തീൻ ഒരു വിഷയമായി നിൽക്കുന്നു പരിഹാരം എവിടെ എന്ന് ചോദിച്ചാൽ പരിഹാരം തീർച്ചയായും മുഹമ്മദ് മുസ്തഫ സാഹു അല്ലെ വല്ലമിൻ്റെ പ്രവചനം അത് പുലരുക തന്നെ ചെയ്യും നബിസ് അല്ലാഹു അലൈവിസ്വല്ലം പല കാര്യങ്ങളും പ്രവചിച്ചിട്ടുണ്ട് അതിലൊന്ന് അള്ളാഹു സുബെഹാനുഹത്താല ഈ മതത്തെ എല്ലാ കുടിലിലും എല്ലാ കൊട്ടാരത്തിലും പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും ബി ദുല്ലി ദലീലിൻ ഓ ബി ഇസി അസീസിൻ പ്രതാപമുള്ളവരെ നിന്ദരാക്കിക്കൊണ്ടും അല്ലെങ്കിൽ പ്രതാപ അതുപോലെ തന്നെ പ്രതാപമുള്ള ആളുകൾക്ക് അതിനുള്ള ശക്തിയും ചൈതന്യവും കൊടുത്തുകൊണ്ടും ഉന്നതന്മാരുടെ സഹായത്തോടെയും പിന്നെ ശക്തി ക്ഷയിപ്പിച്ച ആളുകളുടെ പരാജയത്തിലൂടെയും എല്ലാ പിന്നെ വബറിലും മദറിലും എന്ന് പറഞ്ഞാൽ കുടിലിലും കട്ടാരത്തിലും ല യദുഖുൽ ദീൻ ല യെഖുദ്ദീൻ വരാ മദറിൻ ഇല്ലാ അദ്ഹ്ലഹുല്ലാഹു അദുദ്ദീന അതിലെല്ലാം അള്ളാഹു ഈ ദീനിനെ പ്രവേശിപ്പിക്കും നബിസ് അള്ളാഹു അലൈവിസ്വല്ലം പറഞ്ഞു ഒരു കാലഘട്ടം വരും അന്ന് നിങ്ങൾ ജൂതന്മാരുമായി യുദ്ധമുണ്ടാകും അതിൽ ജൂതന്മാർ കൊല്ലപ്പെടും അവസാനം ജൂതന്മാർ ഒളിച്ചിരിക്കാൻ അവർ കല്ലിൻ്റെയും മരത്തിൻ്റെയും പിന്നിൽ അഭയം തേടും അങ്ങനെ അവർ ഒളിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ഈ കല്ല് വിളിച്ചു പറയും അല്ലെങ്കിൽ മരം വിളിച്ചു പറയും എന്ത് യാ മുസ്ലിം യാ അബ്ദല്ലാ ത അൽ ഉഖ്തു വറായി യഹൂദി എൻ്റെ പിറകെ ഇതാ ഒരു ജൂതൻ ഒളിച്ചിരിക്കുന്നു വാ വന കൊന്നുകള എന്ന് പറയും ഇല്ലൽ ഹർക്കത് ഹർക്കത് എന്ന് പറയുന്ന ചെടി ഒഴിച്ച് ബാക്കി എല്ലാ മരങ്ങളും ജൂതൻ ഒളിച്ചിരിക്കുമ്പോൾ അവൻ്റെ പേര് ഒളിച്ചു പറയും അവൻ ഒളിച്ചിരിക്കാൻ കഴിയില്ല അപ്പം അത്രേ അവൻ്റെ നാ ഇതാവും കർക്കത് എന്നൊന്നും പറയുന്ന ചെടി അത് പറയില്ല അതുകൊണ്ടാണ് ഇപ്പം ജൂതന്മാരെ പണി കാര്യമായിട്ട് ഈ ചെടി നടലാണ് ഈ കർക്കത് എന്ന് പറയുന്ന ചെടി ധാരാളമായി കൃഷി ചെയ്യുന്നത് ഞങ്ങൾ ഇസ്രായേലിൽ പോയപ്പോൾ അവിടെയൊക്കെ വലിയ പ്രോജക്റ്റായിട്ട് തന്നെ ഈ ചെടി ഇടുന്നുണ്ട് കാരണം ഒരിക്കൽ ഒളിച്ചു കയുള്ള മരണമെന്നാണ് ഇപ്പോഴും കാരണം ആ മരം ഒളിച്ച് പറയില്ലല്ലോ അപ്പോൾ നബി പറഞ്ഞോളിക്ക നല്ല വിശ്വാസമുണ്ട് ഇങ്ങനെ ഒന്ന് സംഭവിക്കാൻ ഭാവിയിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന നിലയ്ക്ക് അവരിപ്പം തന്നെ കർക്കത് നടന്ന പണിയിലാണ് ഏത് കർക്കത് നട്ടിനും കാര്യമില്ല നബിസലാഹു അലൈവിസ്വലമിൻ്റെ ഈ പ്രവചനം അത് സാക്ഷാത്കരിക്കപ്പെടും അതുപോലെ തന്നെ ജൂതന്മാർ പരാജയപ്പെടും മാത്രമല്ല ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ബൈത്തിൽ മക്കദസിൻ്റെ പരിസരത്ത് വന്ന് ലുദ്ദിൽ വെച്ച് മസീഹിദ് ദജാലിനെ കൊല്ലും അവിടെ ഇമാമായി നമസ്കരിക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുമ്പോൾ അതിന് നിശ്ചയിക്കപ്പെട്ട ആൾ ഞാനല്ല എന്ന് പറഞ്ഞ് ഇമാമായി നിസ്കരിക്കുന്ന ആളെ തന്നെ തുടരാൻ നിൽക്കുകയും അവസാനം ഹക്കമും മുഖ്സിത്തുമായി നീതിമാനായ ഭരണാധികാരിയായി നാൽപ്പത് വർഷത്തോളം ഭൂമിയിൽ ഈസാൻ നബി ഇസ്ലാം ഉണ്ടാകും ഇതൊക്കെ നബിയുടെ പ്രവചനങ്ങളാണ് അപ്പോൾ ആ ഈസാൻ നബി വരുന്നതും ഫലസ്തീനിലാണ് അപ്പോൾ എത്രമാത്രം അക്രമത്തിന് വിധേയമായാലും അതിൻ്റെ വെണ്ണീരിൽ നിന്ന് ആ ചാരത്തിൽ നിന്ന് ഫലസ്തീൻ ഉയർത്തെ നിൽക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല കാരണം ഇമാൻ്റെ കണിക ഉള്ളത് നഷ്ടപ്പെടുത്താതെ അള്ളാഹുവിൻ്റെ സഹായം അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കും പക്ഷേ മുസ്ലിം സമുദായം ഒന്ന് ഓർക്കണം എന്താണ് ലഹർ അൽ ഫസാദു ഫിൽ ബരീ അൽ ബഹരിബി മ കസ്ബത്ത് ഐദിന്നാസ് ഈ ഫസാദുകളും അക്രമങ്ങളും ഈ ലോകത്ത് അധികവും പടരുന്നത് ജനങ്ങളുടെ ഗുരുത്തക്കേട് കൊണ്ടാണ് അതുകൊണ്ട് നമ്മുടെ ദോഷങ്ങൾ കൊണ്ട് നമ്മുടെ നിലപാടുകൾ കൊണ്ട് നമ്മുടെ അവഗണന കൊണ്ട് അല്ലെങ്കിൽ നമ്മുടേതായ തെറ്റുകുറ്റങ്ങൾ കൊണ്ട് മാസി കുറ്റകൃത്യങ്ങളുടെ ആധിക്യം കൊണ്ട് അള്ളാഹു സുബാനുഹത്തല നമ്മളിൽ നിന്ന് പ്രതാപങ്ങൾ എടുത്തു കളയുകയാണ് ഇസ്ലാമിനാണ് ഇസ്സത്ത് മുസ്ലിങ്ങൾക്കാണ് ഇസ്സത്ത് എന്നുള്ളത് യാതൊരു സംശയവുമില്ല പക്ഷേ ആ ഇസ്സത്ത് മുസ്ലിങ്ങൾക്ക് അളഞ്ഞു കൊളിക്കുന്നു അവർ വേണ്ടത്ര തോന്നിവാസങ്ങളിലും അനാവശ്യങ്ങളിലും വ്യാപൃതരാകുന്നു പലസ്തീനെ സംബന്ധിച്ചിടത്തോളവും അതിനെ പല വിധത്തിലുള്ള ആക്ഷേപങ്ങൾക്കും പലസ്തീൻ ജനത വിധേയമായവരാണ് ഇവിടെ ധാർമ്മികമായ രംഗത്തുള്ള പരാജയങ്ങൾ അതുപോലെ തന്നെ ഇസ്ലാമിക ശരീരത്തിനനുസരിച്ചുള്ള അവർക്കുള്ള വീഴ്ചകൾ ഇതൊക്കെ കുറേ കാലങ്ങളായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ഏതായാലും ശരി ഇപ്പോൾ നമുക്കതിൻ്റെ സമയമല്ല പലസ്തീൻ ജനത ഇന്ന് വലിയ സാഹസികമായ യത്നത്തിലാണെങ്കിലും അവർ ഇന്ന് പരീക്ഷിക്കപ്പെട്ടവരാണ് അവർ നമ്മുടെ സഹോദരങ്ങളാണ് വിശ്വാസത്തിൽ ഉള്ള സഹോദരങ്ങളെ നമ്മൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ സഹായിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മാക്സിമം മറ്റ് വിഷയങ്ങളെല്ലാം മറന്നുകൊണ്ട് അവർക്ക് വേണ്ടി പിന്തുണ നൽകുകയും ചെയ്യേണ്ട ഒരു ഘട്ടമാണ് ചരിത്രപരമായി അത് മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ട സ്ഥലമാണ് എല്ലാ വേദഗ്രന്ഥങ്ങളിലും പരാമർശിക്കപ്പെട്ട സ്ഥലമാണ് ധാരാളം പവിത്രമായ വിശുദ്ധമായ അടയാളങ്ങൾ നിലനിൽക്കുന്ന സ്ഥലമാണ് ആ ഒലീവിൻ്റെ നാട് അതുകൊണ്ട് ആ നാട് അത് മുസ്ലിങ്ങൾക്ക് തന്നെ കിട്ടണം അതിനായുള്ള സമ്മർദ്ദങ്ങൾ അതിനായുള്ള വാർത്തകൾ അതിനായുള്ള പരിശ്രമങ്ങൾ മുസ്ലിങ്ങൾ തുടരണം അള്ളാഹു സുബാനോഹത്തല അതിന് നമുക്ക് തൗഫിക്ക് നൽകുമാറാകട്ടെ ബാഹുർദ്ദേവാന അലഹദല്ല ഹറബുലാലമീൻ അള്ളഹു വസ് വസ്ലീം മുബാക് അലാബ്ദിഖ് റസ്വലിഖ് മുഹമ്മദ്